ഹായ് ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാല് മണി പലഹാരമാണ്. അത് സൂപ്പർ ഫുഡായിരിക്കുന്ന മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടാണ് നമ്മൾ ഇന്നൊരു നാല് മണി പലഹാരം ഉണ്ടാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം സ്വീറ്റ് പൊട്ടറ്റോയുടെ ഗുണങ്ങൾ. ഇത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നതിനാൽ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും വളരെ നല്ലതാണ്. ഇത് ഡയജഷൻ ഇംപ്രൂവ് ചെയ്യുകയും കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യുന്നതിനാൽ ഇത് ഡയബറ്റീസുകാർക്കും കഴിക്കാവുന്നതാണ്. ഇത് വളരെ അനേക ഗുണങ്ങളുള്ള ഒരു ഫുഡാണ് ഇത്. അതുകൊണ്ടാണ് ഇതിനെ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത്. തണുപ്പുള്ള സമയത്ത് ആർത്രൈറ്റിസുകാർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ്. തണുപ്പുള്ള സമയത്താണല്ലോ ഇത് ധാരാളം നമുക്ക് ലഭിക്കുന്നത്. ഇത് സുലഭമായി ലഭിക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ച് ഇത് കഴിക്കണം. ഇത് ബോയിൽ ചെയ്ത് കഴിക്കാം. അതൊരു പല രീതിയിൽ നമ്മൾ ഇതിൻ്റെ ചിപ്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാല് മണി പലഹാരമാണ്. സ്വീറ്റ് പൊട്ടറ്റോ ബോൾസ് ആണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തു. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് നമുക്ക് 3 വിസിൽ വരെ നമുക്ക് വേവിക്കാം. സ്വീറ്റ് പൊട്ടോയുടെ വേവ് കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. നിങ്ങൾ അതിനനുസരിച്ച് വേണം വേവിക്കാനായിട്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. കപ്പക്കിഴങ്ങ് വെന്തു. നമുക്കതിനെ ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റി നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. തൊലിയെല്ലാം കളഞ്ഞു. ഇനി നമുക്ക് ഇത് സ്മാഷ് ചെയ്തെടുക്കാം. നല്ലതുപോലെ പൊടിച്ച ഫോർക്കുണ്ടായാലും മതി, നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് മധുരം നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ അല്പം കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്തപ്പോൾ നമ്മൾ അല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും അല്പം കൂടെ വേണ്ടി വരും. ഉപ്പിന് നിങ്ങളുടെ രുചി അനുസരിച്ച് ഇടുക. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് കുഴയ്ക്കുന്നതിന് ഇതിൻ്റെ വെറ്റ് അനുസരിച്ചായിരിക്കും, അതായത് ഇതിൻ്റെ വെള്ളമയം അനുസരിച്ചായിരിക്കും നമ്മൾ ഈ മൈദ ചേർക്കുന്നത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കുഴച്ച് കാണിക്കാം എത്രമാത്രം വേണ്ടി വരുമെന്ന്. ബാക്കി മൈദ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നോക്കാം പിന്നെ എത്ര വേണ്ടി വരുമെന്ന്. അതിനോടൊപ്പം തന്നെ നമുക്ക് അല്പം സോഡാ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ. നമുക്ക് ഇതിന് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. അല്പം എണ്ണ നമുക്ക് കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചതിൻ്റെ മേളിൽ നിന്ന് പുരട്ടിയിട്ട് 10 മിനിറ്റ് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതിനെ ഇനി ഇത് ബോൾസ് ആയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നല്ല ബോളാക്കി ഉരുട്ടണം. ക്രാക്ക് ആകരുത്, അതുപോലെ നല്ല ഷേപ്പിൽ
നല്ല മിനുസമായിട്ട് ഇരിക്കണം അതിന്റെ പുറം ഇതുപോലെ ഇരിക്കണം എല്ലാം ഞാൻ ബോൾസ് ആക്കി വെച്ചു ഇനി നമുക്ക് ഓരോ ബോളും എടുത്ത് വെള്ള എള്ളിനകത്തോട്ട് നമ്മൾ ഇതുപോലെ മുക്കി എടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക ഇതുപോലെ നമുക്ക് എല്ലാം അങ്ങനെ ചെയ്യാം എള്ള് ഇഷ്ടമല്ലാത്തവര് അങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യാം അല്ല ഈ വെള്ള എള്ളിനു പകരം നമുക്ക് കറുത്ത എള്ളും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഞാൻ എള്ള് എല്ലാം കോട്ട് ചെയ്തു വെച്ചു ഈ വലിപ്പത്തിൽ ഞാൻ ഏകദേശം 24 ബോൾസ് ആണ് ഉണ്ടാക്കിയത് എള്ള് കോട്ട് ചെയ്തത് ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചു പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാനായിട്ടും കുറേ മാറ്റി വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യമേ പ്ലെയിൻ ഉള്ളതാണ് വറുത്തെടുക്കുന്നത് നമുക്കിത് കോരിയെടുക്കാം നല്ല ഗോൾഡൻ കളറായി അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം നമുക്കിനി എള്ളിൻ്റെ ബോൾസ് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് നമുക്കിതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം നല്ല കളറായി നല്ല ഗോൾഡൻ കളറായി നമുക്ക് ഇനി ഇത് കോരിയെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ബോൾസ് റെഡിയായി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതിട്ട് വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഗോഡ് ബ്ലെസ്